മുരളി ഒന്നിച്ചേ. എന്താടാ ഓടിച്ച? നീ മരുന്ന് വെച്ചിട്ടുണ്ടോ? ഇവിടെ ഉള്ള മരുന്ന് കൊടുത്താൽ മതി, അര സ്പൂൺ വെച്ച്. ഒരു കുട്ടിപ്പഴല്ലേ കൊടുത്തു, അതിനു കുടിച്ചെടുത്താ ജനലിൽ തുറന്നു പറ. ഇവിടെ കണ്ടവാന ഓസ്കിൻ ഉണ്ട്, വലിച്ചു കയറ്റട്ടെ. ആർത്തിപ്പട്ട എന്നെ ചവിട്ടിട്ട് നീ കരയുന്നതാ ജോണ്ടി. എന്താടോ ഇത്? ഒന്ന് പതുക്കെ വന്നൂടെ. സ്ലോ മോഷനിൽ വീഴാൻ എനിക്ക് അറിയില്ല സിസ്റ്ററേ. അയ്യോ എന്ത് പറ്റും മുലാളി? എന്തെങ്കിലൊക്കെ പറ്റുന്ന ലക്ഷണമുണ്ട്. ഈ പണ്ടാരത്തിന്റെ കടലിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കിട്ടുകയല്ലേ? ഈ കിട്ടിയത് ഒന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. എന്താടാ ഈ കിടക്കുന്നത്? ആരാണെന്ന മുലാളിയുടെ വിചാരം? ലക്ഷപ്രഭുവാണ് ലക്ഷപ്രഭു. പിന്നെ ലക്ഷപ്രഭു കടലിലല്ലേ കിടക്കുന്നത്? കിടക്കും, ചില ലക്ഷപ്രഭുക്കൾ കടലിലും കിടക്കും. വിശ്വാസം ഇല്ലെങ്കിൽ ഇതെന്താണെന്നൊന്ന് നോക്കിയേ. ഇതെന്താണെന്ന് അറിയാമോ? ഇത് കല്ലാസ്. കല്ലാസ് അല്ല, കള്ളാസ്. അവന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. അവന് കിട്ടാനുള്ള തുകയുടെ ലിസ്റ്റാണിത്. ലക്ഷങ്ങൾ വരും, ലക്ഷങ്ങൾ. ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞുകൂടി ഇവൻ ചിക്കിലുള്ള വീട്ടിലെ പയ്യനാണെന്ന്. ഇവനെ രക്ഷപ്പെടുത്തിയ മകൾ ഒരു 5 ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ? ആരോട് മേടിക്കും? അവന്റെ ഡാഡിയുടെ കയ്യിൽ നിന്ന്. തന്നില്ലെങ്കിലോ കടപ്പുറ ഇളകും, കുത്തിപ്പിടിച്ച് വാങ്ങും. ഡാഡി നിനക്കറിയാമോ? അത് മമ്മിക്ക് അറിയാലോ. മമ്മി നിനക്കറിയാലേ? അത് ഇവനറിയാലോ. ഇവനാരടാ? അത് അവർക്കറിയാലോ. ആർക്ക്? ഡാഡിക്കും മമ്മിക്കും. ഡാഡി മമ്മി ആരടാ? ഇവനാരാണെന്ന് അറിയാതെ അവരാരാന്ന് ചോദിക്കാൻ പറ്റുമോ? ഇവൻ ആരാന്ന് അറിയാൻ ഒരു ഐഡിയ. ഇവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവനെ തന്നെ കാണിച്ചിട്ട് ഇതാരാന്ന് ചോദിച്ചാ പോരെ. അപ്പൊ അവൻ പറയില്ലേ? ഫോട്ടോ കളഞ്ഞ. മോനെ നീ ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല. നിന്നെ രക്ഷിച്ചത് ഞാനാ. അതെ, ഞങ്ങളാ. നീ ധൈര്യമായിട്ടിരിക്ക, ഞങ്ങളുടെ കൂടെ. മോന്റെ വീട് എവിടെയാണ്? നാടെവിടെയാണ്? ഞങ്ങൾ ഇപ്പൊ തന്നെ അറിയിച്ചേക്ക. ഒന്നും പേടിക്കണ്ട, കാശ് തരാനുള്ളവരുടെ ലിസ്റ്റ് എന്തെങ്കിലും ഉണ്ട്. നമുക്ക് ഉടനെ മേടിക്കാം. മോന്റെ വീട് എവിടെയാണ് പറ? മോനെ ഞങ്ങൾ പറയണത് മോൻ കേക്കണുണ്ട. എങ്ങനെ കേക്കാനാണ്? ചെവിയിലൊക്കെ വെള്ളം കയറി അടഞ്ഞു കാണും. കേൾക്കാൻ പറ്റില്ലെങ്കിൽ വർത്താനം പറയാൻ പറ്റില്ലേ? മോനെ മോൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ ശത്രുക്കളല്ല മിത്രങ്ങളാണ്. ഈ ഗ്ലൂക്കോസ് കുപ്പിയാണ് സത്യം. രമണ, അവന്റെ ഊരും പേരും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കടേ. ആ പിന്നെ നിന്നെ രക്ഷിച്ച വഴി കിട്ടാനുള്ള 5 ലക്ഷത്തിൽ 2 ലക്ഷം രൂപ ഇന്നലെ കിട്ടണം. പോകുമല്ല. ബോധം വന്നപ്പോ എന്തായിരുന്നു ബഹളം? അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി നീ ബോധം കെടുത്തി ഇറങ്ങൂന്ന്. ഇപ്പൊ എന്താ ചെയ്യാ? ഇനി ബോധം വന്നവരെ വെയിറ്റ് ചെയ്തി. ഗ്ലൂക്കോസ് പകുതി. എടാ ഇവൻ ആമ്പറ അടിച്ചിട്ട് പോലെ ഒന്നും പറയുന്നില്ല. എടാ മോനെ നീ ആരാണ്? എന്താണ്? ഊരും കൂടി എവിടെയാണ്? കാശപ്പ തരും? എത്ര നേരമാണോ ചോദിക്കുന്നു? എന്തെങ്കിലും ഒന്ന് പറയണ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? ചതിച്ചോ ദൈവമേ? ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. ദേ നോക്കിക്കോ. കണ്ട, ഇവൻ ബതിരന് മൂങ്ങനുമാണ്. ആംഗ്യ ഭാഷ ചോദിക്കുമല്ലേ? എന്നാ ഊര് കൂടി എവിടെ? ആംഗ്യ ഭാഷ ചോദിക്ക്. ആംഗ്യ ഭാഷ ഞാൻ കാണിച്ചു തരാം. എടാ നിന്റെ ഊരും കുടിയും എവിടെയാണ് നിന്റെ? അയ്യോ അഞ്ഞു കൊടുത്താ പറയാന്ന്. എന്നാ മൂണുങ്ങ, നിന്റെ ഊരും കുടിയും എവിടെയാണ് പറ. അത്തായത്ത് നിന്റെ? ഇനി നീ ഊരണ്ട. ഓക്കെ മോനെ. മോനെ വീട് നിന്റെ എവിടെയാണ്? മോനാളുടെ വീട് എവിടെയാണ്? ചുടുകാട്ടിൽ. എനിക്ക് വീടില്ല. ഞാനേ കേരളത്തിന് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ നാടുകളും ആംഗ്യ ഭാഷ കാണിച്ചു തരാം. ആംഗ്യ ഭാഷയിൽ അതെന്താ മുലാളി? ഇവിടെ കണ്ണൂരിന്നാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് മനസ്സിലായില്ലേ? പറഞ്ഞപ്പോ മനസ്സിലായി. ഈ പൊട്ടന് മനസ്സിലായി, എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടന് മനസ്സിലായിട്ടില്ല. കാലടി ചോദിക്കും മുലാളി. ഇത് ഓക്കെ. കാല് 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 അടി. അയ്യോ കാലടി 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 ചോദിക്കട്ടെടാ. വെട്ടൂര് ചോദിക്കട്ടെ. വെട്ടിക്കൊല്ലും പട്ടാരടക്കാൻ അവനേത് ഗുദാമെങ്കിലാകട്ടെ. ചോദിക്കട്ടോ. നിനക്കത് പറയാൻ കാശുപണ എന്തിനാണ്? ഞാൻ കോഴിക്കോട് ചോദിക്കും. മോനെ മോനെ കോഴി
കോഴി കോഴി കോഴി ഡാൻസ് അല്ലടാ കോഴി കോഴി കോച്ചുവാദം വരുമ്പോ കോടുമില്ല കോഴിക്കോട് കോഴിക്കോട് നഷ്ടപ്പെട്ടു ഓംലേറ്റ് മേടിച്ചു കൊടുക്ക കോട്ട് കൊല്ലി നിന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ എസ് ഐ പറഞ്ഞു. എന്താ കാര്യം? നിനക്ക് കടലിൽ നിന്ന് എന്തോ സാധനം കിട്ടിയെന്ന് അറിഞ്ഞു. കിട്ടിയ സാധനമായിട്ട് ചെല്ലാൻ പറഞ്ഞേ. ഇതാണ് കിട്ടിയ സാധനം. ഇവൻ ആരാണ് എന്താണ് ഏതാണെന്നൊന്നും അറിയാതെ ഇവനെ പുറത്തുവിടാൻ പറ്റില്ല. അതുകൊള്ളാം. പക്ഷെ ഇവന്റെ പേരിൽ നിലവിൽ കുറ്റമോ പരാതിയോ ഇല്ലാത്തതിനാൽ അകത്തിടാനും പറ്റില്ല. വേണ്ട, ഇവനെ പുറത്തുവിടണ്ട, അകത്തുവിടണ്ട. അവനാ വാതുക്ക നിന്നോട്ടെ, പറാവുകാരൻ ഒരു കൂട്ടാകുമല്ല. ഇവനെ തൽക്കാലം നിന്റെ കൂടെ വിടുന്നു. എപ്പോ ഞാൻ വിളിച്ചാലും ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുവരണം. അപ്പോ ഇതിന്റെ ചെലവ്? ചെലവൊന്നും വേണ്ട, ഇതെന്റെ ഒരു ഔദാര്യമായി കൂട്ടിയാൽ മതി. ഇതിപ്പോ കിണ്ണം പടയം വെച്ചതുപോലെ ആയല്ലോടാ. ആകപ്പാടെ കടവും കടപ്പടി, കൂട്ടത്തിലൊരു ഉരുപ്പടി, പോരാത്തതിന് കയ്യിലൊരു കുറിപ്പടി. ഒരെണ്ണം തന്നില്ലേ? ഇനി ഇത് മുഷി നേരട്ടെ, അപ്പ തരാം. യമകേ, കയ്യിലുള്ള വോട്ട് പോവാതെ നോക്കട്ടെ. എന്താണ് ഒരു സൈഡ് വലിവ്? മുതലാളി വിളിച്ച് വലിച്ചിട്ടല്ലേ? നീ വിളിച്ച് തള്ളല്ലേ? ഓഹോ, അപ്പൊ ഇവനായിരുന്നല്ലേ ഡ്രൈവർ. അവന് വിശക്കണുണ്ടാവും മുതലാളി, പാവം, പറയാനറിയാൻ പാടില്ലല്ല. അതുകൊണ്ടാണ് അവൻ വലിച്ചു കയറ്റിയത്. കൂടുതലൊന്നും വലിച്ച് കയറ്റായിരുന്നാ മതി. അച്ഛനെ, മൂന്ന് ചായ, ഒന്ന് പാല് കുറച്ച് വിത്തൗട്ട്. അതാർക്കാ മുതലാളി വിത്തൗട്ട്? അതിവന് ഇവിടുത്തെ ചായയുടെ രസം പിടിച്ചാലേ അവൻ ദിവസവും ഇങ്ങോട്ട് തള്ളും. ആ പാലും മഞ്ഞ രണ്ട് ചായയിലേക്ക് ഇട്ടേക്കട്ടാ. അവിടെ വെച്ചേക്കട്ടെ, കൈ ഇത്താവും. അല്ല മുതലാളി, എന്താ നമ്മുടെ ഭാവി പരിപാടി? എന്ത് ഭാവി? വർത്തമാനം പറയാത്ത ഈ ഭൂതത്തിന്റെ കയ്യിലാണ് നമ്മുടെ ഭാവി. ചായ എടുക്കാച്ചനെ. ഉൾസാണെന്ന് പറഞ്ഞ വെള്ളം കൊടുത്തേക്ക്, പൊട്ടനാണ് മനസ്സിലാവൂല. എന്താ ഇതിന് മധുരയില്ലേ? ഇവിടെയൊക്കെ വിത്തൗട്ട് എന്ന് പറഞ്ഞ മധുരം ഉണ്ടാവൂല. ഓ, നമുക്കിട്ടെന്ന് വെച്ചല്ലേ. ഇതിനാണെങ്കിൽ ഒടുക്കത്ത മധുരോ. ഏതായാലും കുളിച്ച് ഇനി നനഞ്ഞു കയറാം. മുണുങ്ങ് ഒരെണ്ണം അവനോടത്തേക്ക്. മുണുങ്ങ് മുതലാളി, അവനെ കാണാനില്ല.